Continuity and Differentiability എന്ന ചാപ്റ്ററിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ഇനിയും കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കൂടി കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ പഠിക്കുന്ന ഡെറിവേറ്റീവ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിനെ കുറിച്ച് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ്, കോസീക് ഇൻവേഴ്സ് എക്സ്, സീക് ഇൻവേഴ്സ് എക്സ്. ഈ ആറ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് പ്രത്യേകതകളും അവയുടെ ഡൊമെയിൻ അറേഞ്ച് ഇവയെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, അങ്ങനെയുള്ള ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നെടുക്കാം. ആദ്യമേ ഡെറിവേറ്റീവ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് സപ്പോസ് വൈ ഈസിക്കൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പം ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ബേസിക് ഡെഫിനിഷൻ അനുസരിച്ച് ഉടനെ നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ പറയാം, സൈൻ വൈ ഈസിക്കൽ ടു എക്സ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ തന്നെയാണ്. ഇനി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നമുക്ക് വേണ്ടത് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പം അതിനുവേണ്ടി ഡിഫറൻഷിയേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ കാണുകയാണ്. എക്സിനെ ബേസ് ചെയ്ത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡി ബൈ ബൈ ഡി എക്സ് കാണുക. അപ്പോൾ നമുക്കറിയാം സൈൻ വൈയുടെ ഡെറിവേറ്റീവ് കോസ് വൈ ഉടനെ തന്നെ നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എഴുതണം, കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട്. ഡെറിവേറ്റീവ് ഓഫ് വൺ എക്സ് ഈസ് വൺ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? വൺ ബൈ കോസ് വൈ. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? വൺ ബൈ കോസ് വൈ ആണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ എക്സിലല്ലേ നമുക്ക് എക്സ്പ്രഷൻ കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കോസ് വൈയെ നമുക്ക് എന്തായിട്ട് മാറ്റണം? നമുക്കതിനെ ഒരു എക്സിൻ്റെ ടേംസിലേക്ക് മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി ഞാനിതിനെ വൺ ബൈ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ വൈ എന്നൊന്ന് എഴുതുക. ഇതിനാണ് നമ്മൾ ലക്ഷ്യം എക്സിലേക്ക് മാറ്റാനാണ്. കാരണം ഡി വൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ വൈയിൽ വന്നാൽ പോലും നമുക്ക് എക്സിലേക്ക് എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ വൈ എപ്പോഴും കോസ് വൈ ആണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട് സൈൻ സ്ക്വയർ വൈ പ്ലസ് കോസ് സ്ക്വയർ വൈ സിഗൽ വൺ എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോസ് സ്ക്വയർ വൈയെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ്, ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ നമുക്ക് വൺ ബൈ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ വൈയെ. ഇപ്പം ഇവിടെ നമുക്ക് കോസ് വൈ ഈസ് ഈക്വൽ വൺ മൈനസ് സൈൻ സ്ക്വയർ വൈ എന്ന് എഴുതും. അപ്പോൾ ഇതിനെ വൺ മൈനസ് സൈൻ സ്ക്വയർ വൈ എന്ന് എഴുതും. ഇതിനാണ് ഇങ്ങനെയൊക്കെ എഴുതുന്നത്, നമുക്ക് എക്സിലൊരു ആൻസർ കിട്ടാൻ വേണ്ടിയാണ്. ദാറ്റ് ഈസ് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് സൈൻ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ വൈ എന്ന് പറഞ്ഞാലോ എസ് സ്ക്വയർ ആയിരിക്കും, വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എസ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് എക്സിൻ്റെ ടേംസിലാണ് നമുക്ക് കിട്ടിയിരിക്കും. ഇനി ഈ എക്സ് എവിടെയെല്ലാം ഡിഫൈൻഡ് ആണ് നമുക്കറിയാം. എക്സ് ഈസ് ഡിഫൈൻഡ് ഇൻ ദ ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈനിലാണല്ലോ എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലോസ് ഇൻ്റർവൽ മൈനസ് വൺ ടു വൺ ആണ്. അപ്പോൾ ഈ മൈനസ് വൺ മുതൽ വൺ വരെയുള്ള വാല്യൂസ് എക്സിന് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ എക്സിന് വൺ കൊടുത്താൽ ഇവിടെ വൺ മൈനസ് വൺ സ്ക്വയർ വൺ വരും, സീറോ വരും. വൺ ബൈ റൂട്ട് സീറോ സീറോ, വൺ ബൈ സീറോ നോട്ട് ഡിഫൈൻഡ് ആയിരുന്നു, നമുക്ക് വൺ എടുക്കാനായിട്ട് പറ്റത്തില്ല. ഇനി മൈനസ് വൺ പറ്റുമോ എന്ന് ചോദിക്കാം. മൈനസ് വൺ ആണെങ്കിലും സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും? ഇത് വൺ വരും. ഇപ്പം വൺ മൈനസ് വൺ സീറോ വരും. അപ്പം നമുക്ക് ഇവിടുന്ന് ഈ എക്സ് ഈസ് ഡിഫൈൻഡ് ഇൻ ദ ഡൊമൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞെങ്കിലും എക്സിനെ ഈ മൈനസ് വണ്ണിനും വണ്ണിനും ആ വാല്യൂ വേണ്ട, അതിനിടയിലുള്ള വാല്യൂ കൊടുക്കുക. അപ്പം നമുക്ക് എന്ത് പറയാം? എക്സ് ബിലോങ് ടു ഓപ്പൺ ഇൻ്റർവൽ മൈനസ് വൺ ടു വൺ എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ സൈൻ ഇൻവേഴ്സ് എക്സ് നമ്മൾ പറഞ്ഞു തന്ന ഇതാണ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് സീക്വൽ ടു വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എസ് സ്ക്വയർ.
वालू बिलोंग टू माइनस वन टू वन इन साइन इनवर्स एक्स डिफरेंशिएशन डी बाय डी एक्स ऑफ साइन इनवर्स एक्स इज वन बाय रूट ऑफ वन माइनस एस स्क्वायर वेयर एक्स बिलोंग टू ओपन इंटरवल माइनस वन टू वन साइन इनवर्स एक्स फंक्शन अंटे डेरिवेटीव आय वन बै रूट ऑफ वन माइनस एस स्क्वायर इन एंडिने ग्राफान नाम का नील निर का ആ ഗ്രാഫ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ്. നമുക്കറിയാം അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ മൈനസ് വൺ ടു വൺ ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ആ നീല നിറത്തിലുള്ള ഗ്രാഫാണ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് ഇവിടെ കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് ഡാഷ് എക്സിൻ്റെ ഗ്രാഫ് ഒന്ന് കണ്ടു. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫാണ്. നമുക്കറിയാം ഇത് മിനിമം വാല്യൂ വൺ ആണെന്ന് കാണാം. അതന്നെയല്ല ഇത് എക്സ് ആക്സിസിന് മുകളിലോട്ടുള്ളത് കൊണ്ട് ഈ ഗ്രാഫ് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അതായത് ഡെറിവേറ്റീവ് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി അഞ്ച് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് രണ്ടാമത്തത് ഡെറിവേറ്റീവോ കോസ് ഇൻവേഴ്സ് എക്സ് നോക്കാം. അപ്പോൾ ഇതുപോലൊക്കെ തന്നെയാണ് സ്റ്റെപ്പ്. ഇവിടെ സൈൻ ഇൻവേഴ്സ് എക്സിന് പകരം നമുക്ക് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. ഉടനെ നമുക്ക് കോസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് ബേസിക് ഡെഫിനേഷൻ ഉപയോഗിച്ച് പറയാൻ സാധിക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിലും ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് വൈയുടെ ഡിവൈ ഡി എക്സ് ഓഫ് കോസ് വൈ എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ വൈ ചേർന്നിട്ടില്ല, ഉടനെ തന്നെ ഡിവൈ ബൈ ഡി എക്സ് പറയണം. ഡിവൈ ഡി എക്സ് ഓഫ് എക്സ് ഈസ് വൺ ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് വൺ ആണ്. ഡെർഫോർ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു വൺ ബൈ മൈനസ് വൺ ബൈ സൈൻ വൈ. ഡെറിവേറ്റീവ് ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിനെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മൈനസ് വൺ ബൈ റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ വൈ എന്ന് എഴുതാം. റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ വൈ എന്ന് എഴുതാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ സൈൻ സ്ക്വയർ വൈ നമുക്ക് ഇവിടെ ഉപയോഗിച്ച് വൺ മൈനസ് കോസ് സ്ക്വയർ വൈ എന്ന് എഴുതാം. കാരണം എന്താണ്? ആ ഇവിടെ ഈ സൈൻ സ്ക്വയർ വൈ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് വൺ മൈനസ് കോസ് സ്ക്വയർ വൈ എന്ന് എഴുതാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കാരണം ഇവിടെ നമുക്ക് ഡെറിവേറ്റീവ് വൈയിൽ വന്നതുകൊണ്ടാണ് നമ്മൾ എക്സിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇവിടെ മൈനസ് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ്, നമുക്കറിയാം കോസ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, അപ്പോൾ കോസ് സ്ക്വയർ വൈ എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയർ ആണ്. അപ്പം കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇപ്പോൾ എക്സിൻ്റെ ടേംസിൽ വന്നതുകൊണ്ട് മൈനസ് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എസ് സ്ക്വയർ. ഇതൊരു നെഗറ്റീവ് ഇതിൻ്റെ ഡെറിവേറ്റീവ് കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം പിന്നെ കോസ് ഇൻവേഴ്സ് എക്സിൻ്റെയും ഇവിടെ എക്സ് ബിലോങ് ടു ഡൊമെയിൻ ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ആണ് നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ ചാപ്റ്ററിലെ ഇതിൻ്റെ ഡൊമെയിൻ റേഞ്ചും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താണ്? കോസ് ഇൻവേഴ്സിൻ്റെയും ഡൊമെയിനും റേഞ്ചും ക്ലോസ് ഇൻ്റർവൽ മൈനസ് വൺ ടു വൺ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സിന് ഒരിക്കലും എന്താകാൻ പാടില്ല, മൈനസ് വണ്ണും പ്ലസ് വണ്ണും ആകാൻ പാടില്ല, കാരണം ഇവിടെ വൈ വൺ ബൈ സീറോ എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മൾ പിന്നെ എക്സിന് എടുക്കാവുന്ന വാല്യൂ എന്ന് പറഞ്ഞാലും ഓപ്പൺ ഇൻ്റർവൽ മൈനസ് വൺ ടു വൺ തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു മൈനസ് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എസ് സ്ക്വയർ വേർ എക്സ് ബിലോങ് ടു ഓപ്പൺ ഇൻ്റർവൽ മൈനസ് വൺ ടു വൺ. ഇത് ഓർത്തിരിക്കേണ്ട ഒരു ഫോർമുലയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എസ് സ്ക്വയർ ആണ്. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു മൈനസിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ, മൈനസ് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എസ് സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ജിയോജിബ്ര നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗ്രാഫ് ഇതിൻ്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഇതൊക്കെ കാണാനായിട്ട് സാധിക്കും. കോസ് ഇൻവേഴ്സ് എക്സും അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെയും ഗ്രാഫാണ് അവിടെ കാണുന്നത്. നമുക്കറിയാം കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് ആ നീല നിറത്തിൽ കാണുന്നു, അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫാണ് ഈ താഴോട്ടുള്ള റെഡിങ്ങിൽ കാണുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും ഡെറിവേറ്റീവ്, കാരണം എക്സ് ആക്സിസ് താഴോട്ടല്ലേ. അതന്നെയല്ല ഡെറിവേറ്റീവിൻ്റെ മാക്സിമം വാല്യൂ മൈനസ് വൺ ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കോസ് ഇൻവേഴ്സ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ മൂന്നാമത്തത് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്.
tan inverse x ന്റെ ഡെറിവേറ്റീവ് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റെപ്പിൽ ഒന്നും വ്യത്യാസമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് cos y ക്ക് പകരം tan y is equal to x എന്ന് വരും. ഇനി നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുത്താൽ ഇവിടെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ tan y യുടെ നമുക്കറിയാം c സ്ക്വയർ y ആണ്. ഉടനെ തന്നെ dy by dx വരും. Sequel derivative of x is 1. So what is dy by dx? Sequel 1 by c square y. നമുക്കിപ്പോൾ ആൻസർ വൈയിൽ വന്നു. നമുക്ക് എക്സിലേക്ക് ഇതിനെ മാറ്റണം. അതിനുവേണ്ടി 1 by 1 plus tan square y നമുക്ക് എഴുതാം. 1 plus tan square y ആണല്ലോ, അല്ലെ? 1 plus tan square x c square x എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് dy by dx കാണുമ്പോൾ 1 by 1 plus ടാൻ വൈ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പൊ ടാൻ സ്ക്വയർ വൈ എന്ന് പറഞ്ഞാൽ എസ് സ്ക്വയറിന്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് 1 by 1 plus s² ആണ്. അപ്പോൾ ഇനി ടാനിന്റെ ഇവിടെ എക്സിന് ഏതൊക്കെ വാല്യൂ എടുക്കാം? ഡൊമൈൻ ഓഫ് ടാൻ ആണ്, ഡൊമൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. നമുക്കറിയാം ഡൊമൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന് റിയൽ നമ്പർ ആണ്. നമുക്കറിയാം എല്ലാ റിയൽ നമ്പറും നമുക്ക് ഇതിൻ്റെ ഡൊമൈനിൽ വരുന്നുണ്ട്. അപ്പം ഡി ബൈ ഡി എക്സ് പറഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും ഡി ബൈ ഡി എക്സ് ഓ ടാൻ ഇൻവേഴ്സ് എക്സ് സീക്വൽ ടു 1 by 1 plus s² വേർ എക്സ് ബിലോങ് ടു സെറ്റ് ഓഫ് റിയൽ നമ്പർ. ഇതും അടുത്തായിട്ട് ഓർത്തിരിക്കേണ്ട ഫോർമുലയാണ്. അപ്പം നമ്മൾ മൂന്നെണ്ണമാണ് ഇപ്പോൾ പഠിച്ചത്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആദ്യത്തെ ഡി ബൈ ഡി എക്സ് ഓ സൈൻ ഇൻവേഴ്സ് എക്സ് 1 by √1 - s² ആണ്. കോസ് ഇൻവേഴ്സ് എക്സിന് നമ്മൾ പറഞ്ഞു -1 by √1 - s² ഇപ്പം ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ 1 by 1 plus s² ആണ്. നമുക്കറിയാം ഇവിടെ ഈ 1 എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്, എസ് സ്ക്വയർ എന്ന് പറയുന്ന പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അതിനോട് 1 കൂട്ടിയാലും പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് ആയി പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? എപ്പോഴും പോസിറ്റീവ് ക്വാണ്ടിറ്റി. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എല്ലാം ഇപ്പോഴും പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കാം എന്ന് പറഞ്ഞു. പിന്നെ നമുക്കിതിൻ്റെ ജിയോജിബ്ര പരിശോധിച്ചാൽ ബാക്കി എങ്ങനെയാണ് അത് അതിൻ്റെ ഗ്രാഫ് വരുന്നത്, അത് പോസിറ്റീവ് ആണോ, മാക്സിമം വാല്യൂ എത്രയാണെന്നുള്ളത് നമുക്ക് ജിയോജിബ്ര ഒന്ന് പരിശോധിച്ച് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ടാൻ ഇൻവേഴ്സ് എക്സ് അതിൻ്റെ ഡെറിവേറ്റീവ് 1 by 1 plus s² ഗ്രാഫാണ് ആ കാണുന്നത്. ടാൻ ഇൻവേഴ്സ് എക്സ് ആ ബ്ലൂ നിറത്തിൽ കാണുന്ന ആ ഒരു ഗ്രാഫാണ് നമുക്ക് കാണാവുന്നതാണ്. അത് ഇൻക്രീസ് ചെയ്ത് പോകുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ. ഇനിയിപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് നോക്കിയാൽ ആ റെഡിങ്കിൽ കാണുന്നതാണ്. ഇത് എക്സ് ആക്സിൻ്റെ മേളിലോട്ടായതുകൊണ്ട് എപ്പോഴും ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആയിരിക്കും. ഇതിൻ്റെ മാക്സിമം വാല്യൂ 1 ആണ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഡെറിവേറ്റീവിൻ്റെ മാക്സിമം വാല്യൂ 1 ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഗ്രാഫ് എക്സ് ആക്സിൻ മേളിലായതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അത് എക്സ് ആക്സിനെ ടച്ച് ചെയ്യുന്നില്ല നമുക്ക് കാണാൻ സാധിക്കും. ഈ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് 1 by 1 plus s² എന്ന് പറയുമ്പോൾ s² + 1 അതിൻ്റെ ഡിനോമിനേറ്റർ നോക്കി s² + 1 എന്ന് പറയുമ്പോൾ s² എപ്പോഴും പോസിറ്റീവ് ആണ്. +1 കൂടെ ആകുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ന്യൂമറേറ്റർ 1 ആയതുകൊണ്ട് അതും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ 1 by 1 plus s² എന്ന് പറയുന്ന എല്ലാം ഇപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അത് നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് വ്യക്തമാണ്. പിന്നെ ഇതിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ആ ഗ്രാഫിൽ നമുക്കറിയാം. ഈ ഗ്രാഫ് ഏറ്റവും ടോപ്പിലെ 1 വരെയാണ് വരുന്നത്. അപ്പോൾ മാക്സിമം വാല്യൂ 1 ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് കാണാമല്ലോ, ഇങ്ങനെ താഴോട്ടും അത് അങ്ങ് മുന്നോട്ട് പോകും തോറും അതിൻ്റെ വാല്യൂ കൂടിക്കൂടി വരുന്നതായിട്ട് നമുക്ക്. അത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ട ഒരു ഗ്രാഫാണ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ്. അടുത്ത നമുക്ക് സീക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നോക്കാം. 4th അപ്പോൾ ഇതുപോലെ തന്നെ സ്റ്റെപ്പുകൾക്കൊന്നും വ്യത്യാസമില്ല. സീക് ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് നോക്കാം. അപ്പോൾ സീക്ക് വൈ ഇസ് ഈക്വൽ ടു, നമ്മുടെ ബേസിക് ഡെഫിനിഷൻ അനുസരിച്ച് സീക്ക് വൈ ഇസ് ഈക്വൽ ടു എക്സ് എന്ന്. ഇതിനു മുമ്പായിട്ട് നമുക്ക് കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ ഒന്ന് നോക്കാം. 4th കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ നോക്കാം. അതിനുശേഷം നമുക്ക് സീക്ക് ഇൻവേഴ്സിൻ്റെ വരാം. അപ്പോൾ ഇവിടെ വൈ ഇസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ് എടുക്കാം. അപ്പോൾ കോട്ട് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് ബേസിക് ഡെഫിനിഷൻ അനുസരിച്ച്. അപ്പോൾ ഇനി നമ്മൾ ഈ ടാൻ സീക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഗ്രാഫ് തിരിച്ചാണ്. അതുകൊണ്ടാണ് നമുക്ക് ടാൻ ഇൻവേഴ്സ് കഴിഞ്ഞാൽ പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് നോക്കിയാൽ കോട്ടാകുമ്പം -cos² y ഇൻറ്റു dy by dx
ഈക്വൽ ടു 1 ആണ് കിട്ടും x ന്റെ ഡെറിവേറ്റീവ് 1 ആണ് അപ്പോൾ dy by dx കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മൈനസ് 1 by cos സ്ക്വയർ y എന്ന് എഴുതാം ഇതിനെ നമുക്ക് മൈനസ് 1 by 1 plus cot square theta ആണ് cos square theta എന്ന് നമുക്ക് അറിയാം അപ്പോൾ ഇതിനെ cot square y എന്ന് നമുക്ക് എഴുതാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 1 plus cot square theta is equal to cos square theta എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് cos square y ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം 1 plus cot square y എന്ന് എഴുതാം അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മുന്നോട്ട് പോയാൽ dy by dx എന്ന് പറയുമ്പോൾ മൈനസ് 1 by 1 plus cot y എന്ന് പറഞ്ഞാൽ എന്താണ് x ആണ് അപ്പോൾ cot square y ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പം കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് മൈനസ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ അപ്പോൾ ഒരു മൈനസ് ആണ് ഇതിന്റെ ഡെറിവേറ്റീവ് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും അതിനുള്ള മനസ്സിലായി കാരണം വൺ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ആണ് വണ്ണം എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് ഇവിടെ ഒരു മൈനസ് വരുമ്പോൾ എപ്പോഴും അതൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും അപ്പം കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എല്ലായ്പ്പോഴും എന്തായിരിക്കും ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും ഇനി എക്സിന് ഇവിടെ എടുക്കാവുന്ന വാല്യൂസ് ഏതൊക്കെയാണ് ഡൊമൈൻ ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ് നമുക്കറിയാം കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് റിയൽ നമ്പർ തന്നെയാണ് അപ്പോൾ ഇവിടെ എല്ലാ വാല്യൂ എക്സിന്റെ ഏത് വാല്യൂ നമുക്കിവിടെ എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് എന്താണ് ഡി വൈ ഡി എക്സ് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് സിഗ്നു മൈനസ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ വേറെ എക്സ് ബിലോങ് ടു ആർ അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഡി വൈ ഡി എക്സ് ടാൻ ഇൻവേഴ്സ് എക്സ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരുന്നു എക്സ് ബിലോങ് ടു ആർ ആയിരുന്നു ഇവിടെ കോട്ട് ഇൻവേഴ്സ് ഒരു മൈനസിന്റെ വ്യത്യാസമേ ഉള്ളൂ ഡി വൈ ഡി എക്സോ മൈനസ് അല്ല കോട്ട് ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ മൈനസ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ മൈനസിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ടാനുമായിട്ടുള്ള അടുത്തതായിട്ട് കോട്ട് ഇൻവേഴ്സ് എക്സ് അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ അതിൻ്റെ ഗ്രാഫാണ് ഇവിടെ കാണുന്നത് ആ ബ്ലൂ നിറത്തിൽ കാണുന്ന ഇതാണ് നമുക്ക് കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെയും അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫാണ് താഴെ ആ റെഡിങ്കിൽ കാണുന്നത് അപ്പോൾ നമുക്കറിയാം അതൊരു എക്സ് ആക്സിന് താഴെ ആയതുകൊണ്ട് എപ്പോഴും അത് നെഗറ്റീവ് ആയിരിക്കും അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും അതിൻ്റെ കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ മിനിമം വാല്യൂ മൈനസ് വണ് അത് എക്സ് സീറോ ആകുമ്പോഴാണ് മൈനസ് വണ് കിട്ടുന്നതെന്ന് നമുക്കറിയാം കോട്ട് ഇൻവേഴ്സിൻ്റെ ഡെറിവേറ്റീവ് എല്ലാം ഇപ്പോഴും നെഗറ്റീവ് ആയിരിക്കും കാരണം എക്സ് ആക്സിന് താഴെയായിട്ടല്ലേ ആ ഗ്രാഫ് വന്നിരിക്കുന്നത് അപ്പം ഡെറിവേറ്റീവ് എല്ലാം ഇപ്പോഴും നെഗറ്റീവ് ആയിരിക്കും കിട്ടാൻ പോകുന്നത് ഇതിൻ്റെ മിനിമം വാല്യൂ മൈനസ് വണ് ആണെന്ന് നമുക്ക് ആ ഗ്രാഫിൽ കാണാമല്ലോ ഇനി അടുത്തായിട്ട് നമുക്ക് സീക് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് ഒന്നു അഞ്ചാമത്തത് സീക് ഇൻവേഴ്സ് അപ്പൊ അവിടെ സ്റ്റെപ്പിന് വ്യത്യാസം ഒന്നുമില്ല നമ്മൾ സപ്പോസ് വൈ ഈസ് ഈക്വൽ ടു സീക് ഇൻവേഴ്സ് എക്സ് എടുക്കാം അപ്പോൾ നമുക്ക് സീക്ക് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ആണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക നമുക്കിവിടെ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സീക്ക് വൈയുടെ ഡിഫറൻഷിയേഷൻ എന്ന് പറയുമ്പോൾ സീക്ക് വൈ ടാൻ വൈ ആണ് പിന്നെ ഡി വൈ ബൈ ഡി എക്സ് സീക്കിൻ്റെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈസ് വൺ സോ വാട്ട് ഈസ് ഡി വൈ ബൈ ഡി എക്സ് വൺ ബൈ സീക്ക് വൈ ടാൻ വൈ അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡെറിവേറ്റീവ് വന്നിരിക്കുന്നത് വൈയിലാണ് നമുക്കിതിനെ ഒന്ന് എക്സിൻ്റെ ടേംസിലേക്ക് മാറ്റാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇതിനെ എങ്ങനെ എഴുതുന്നു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഈസ് ഈക്വൽ ടു വൺ ബൈ സീക് വൈ ഇൻറ്റു റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ വൈ റൂട്ട് ഓഫ് ടാൻ സ്ക്വയർ വൈ അപ്പോൾ നമുക്കറിയാം വൺ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ആണ് സി സ്ക്വയർ തീറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ടാൻ സ്ക്വയർ തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം സി സ്ക്വയർ തീറ്റ മൈനസ് സി സ്ക്വയർ തീറ്റ മൈനസ് വൺ ആണ് അപ്പോൾ ഇതിനെ വീണ്ടും ഞാൻ വൺ ബൈ സീക് വൈ ഇൻറ്റു റൂട്ട് ഓഫ് സി സ്ക്വയർ വൈ മൈനസ് വൺ എന്ന് എന്തിനാണ് അങ്ങനെ എഴുതിയത് നമുക്കറിയാം സീക് വൈ എന്ന് പറയുമ്പോൾ എക്സ് ആണ് അപ്പോൾ ഇത് ഇവിടെയും കൂടെ നമുക്ക് സീക്കിൻ്റെ ടേംസിൽ എഴുതാൻ വേണ്ടിയാണ് എക്സ് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ടാൻ സ്ക്വയറിന് പകരം സി സ്ക്വയർ വൈ മൈനസ് വൺ എന്ന് എഴുതി ദാറ്റ് ഈസ് വൺ ബൈ സീക് വൈക്ക് പകരം നമുക്ക് എക്സ് എന്ന് എഴുതാം ഇത് റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് വൺ എന്ന്
ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ ജിയോജിബ്ര കാണുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഗ്രാഫ് എക്സാക്സിന് മുകളിലായിട്ട് വരുന്ന എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടെ ഈ എക്സ് ബിലോങ് ടു ഡൊമൈൻ ഓഫ് സീക്കൻവേഴ്സ് വൈ എന്നോ എക്സ് എന്നോ കൊടുക്കാം. സീക്കൻവേഴ്സ് വൈ ആണെങ്കിൽ എക്സ് ബിലോങ് ടു നമുക്കറിയാം സീക്കൻവേഴ്സിൻ്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ എന്താണ് ആർ മൈനസ് ഓപ്പൺ ഇൻട്രോയൽ മൈനസ് വൺ ടു വൺ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് വണ്ണും വണ്ണും ഒരിക്കലും മൈനസ് വണ്ണും വണ്ണും എടുക്കാൻ പാടില്ല. കാരണം മൈനസ് വൺ വന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ സീറോ വരും. അപ്പോൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ഇവിടെ നമുക്ക് എക്സിന് എടുക്കാവുന്ന വാല്യൂ എന്ന് പറയുന്നു എക്സ് ബിലോങ് ടു ആർ മൈനസ്. ഇവിടെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കിന് ആർ മൈനസ് ഓപ്പൺ ഇൻട്രോയൽ മൈനസ് വൺ ടു വൺ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ മൈനസ് വണ്ണും പ്ലസ് വണ്ണും ഇൻക്ലൂഡഡ് ആണ്. കാരണം ഇത് ഓപ്പൺ ഇൻട്രോയൽ ആയതുകൊണ്ട് ആ സെറ്റ് ഓഫ് റിയൽ നമ്പറിൽ നിന്ന് മൈനസ് വണ്ണും ഇപ്പം എങ്ങനെയാണ് സെറ്റ് ഓഫ് റിയൽ നമ്പറിൽ നിന്നെങ്കിൽ ഇവിടെ മൈനസ് വൺ ഇവിടെ സീറോ ഇവിടെ വണ്ണുമാണ്. ഇപ്പം ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഈ ഇത് ഇൻക്ലൂഡഡ് ആണ്, മൈനസ് വണ്ണും പ്ലസ് വണ്ണും ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമുക്ക് അതുകൂടെ ഒഴിവാക്കണം. കാരണം ഇവിടെ മൈനസ് വണ്ണും പ്ലസ് വണ്ണും ഇവിടെ വന്ന് പോയാൽ സീറോ ആയിപ്പോൾ വൺ ബൈ സീറോ വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മൈനസ് വണ്ണും പ്ലസ് വണ്ണും ഒഴിവാക്കേണ്ടതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറയാം ഇതിൻ്റെ എക്സിനെ അക്സെപ്റ്റ് ചെയ്യാവുന്ന വാല്യൂ എന്ന് പറയുന്നത് ആർ മൈനസ് മൈനസ് വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ മൈനസ് വണ്ണും പ്ലസ് വണ്ണും ഇതിനകത്ത് നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ അതിൽ നിന്ന് ബാക്കിയുള്ള ഭാഗം നമുക്ക് എടുക്കാവുന്നതാണ്. ബാക്കി ഇങ്ങോട്ടുള്ള ഭാഗം മൈനസ് വണ്ണും എടുക്കാൻ പാടില്ല, പ്ലസ് വണ്ണും എടുക്കാൻ പാടില്ല. ബാക്കിയുള്ള ഇത്രയും ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗം നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും വാല്യൂസ് എടുത്തു കഴിയുമ്പോൾ ഇതിനെ വാല്യൂവിന് വ്യത്യാസം വരത്തില്ല. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ് ഡി വൈ ഡി എക്സ് ഓഫ് സീക്കൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു വൺ ബൈ എക്സിൻ്റെ റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് വൺ വേർ എക്സ് ബിലോങ് ടു ആർ മൈനസ് ക്ലോസ് ഇൻ്റർവൽ മൈനസ് വൺ ടു വൺ. ഇനി വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇതിൻ്റെ ഗ്രാഫ് കാണുമ്പോൾ ജിയോജിബ്ര കാണുമ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ് അത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ എക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സീക് വൈ ആണ്. അപ്പോൾ ഈ സീക് വൈ ചില അവസരങ്ങളിൽ നെഗറ്റീവ് ചില അവസരങ്ങളിൽ പോസിറ്റീവ് വരാനായിട്ട് സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇതിൻ്റെ നമുക്ക് ഇതറിയാം സീക്കൻവേഴ്സിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് സീക്കൻവേഴ്സിൻ്റെ റേഞ്ച് ക്ലോസ് ഇൻ്റർവൽ സീറോ ടു പൈ മൈനസ് പൈ ബൈ ടു ആണ് എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ സെക്കൻഡ് ക്വാർട്ടറിന് വരും. അപ്പോൾ സെക്കൻഡ് ക്വാർട്ടറിന് വരുമ്പോൾ സീക്ക് വൈ എന്നൊക്കെ പറയുന്ന നെഗറ്റീവ് ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇത് രണ്ടും ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ആവും. ഫസ്റ്റ് ക്വാർട്ടറിനാകുമ്പോൾ ഇത് രണ്ടും പോസിറ്റീവ് ആയിക്കോളൂ. ഇവിടെ ഇനി സെക്കൻഡ് ക്വാർട്ടറിനാണെങ്കിൽ ഇത് രണ്ട് നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് വരും. അപ്പോൾ ഈ സീക്ക് വൈയുടെ വാല്യൂ ചിലപ്പോൾ ഈ സീക്ക് വൈ എന്ന് പറയുന്നത് ഈ എക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വാല്യൂ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇത് പോസിറ്റീവ് ആകേണ്ടതുള്ളതുകൊണ്ട് നമ്മൾ ഈ എക്സിന് എപ്പോഴും ഒരു അബ്സല്യൂട്ട് വാല്യൂ അങ്ങോട്ട് കൊടുക്കുകയാണ്. അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്നതിൻ്റെ കാര്യം മനസ്സിലായാലോ. നമുക്ക് ഈ ക്വാണ്ടിറ്റി ഇപ്പം എക്സ് നെഗറ്റീവ് ആണെങ്കിലും അബ്സല്യൂട്ട് വാല്യൂ എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആയിക്കോളും. അപ്പോൾ ഇവിടെ നമ്മളെപ്പോഴും ഇതിൻ്റെ സീക്കൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് പറയുമ്പോൾ വൺ ബൈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സിൻ്റെ റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് വൺ എന്നാണ് നമ്മൾ പറയുക. അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായാലോ. അതുതന്നെയല്ല ഇതിൻ്റെ എക്സിനെ അക്സെപ്റ്റ് ചെയ്യാവുന്ന വാല്യൂ എന്ന് പറയുന്നത് ആർ മൈനസ് ക്ലോസ് ഇൻ്റർവൽ മൈനസ് വൺ ടു വൺ ആണ്. കാരണം മൈനസ് വണ്ണും പ്ലസ് വണ്ണും ഒഴിവാക്കി ബാക്കി വരുന്ന ഇങ്ങോട്ടുള്ള ഭാഗമാണ് എക്സിനെ അക്സെപ്റ്റ് ചെയ്യാവുന്ന വാല്യൂ. അപ്പോൾ ഇതാണ് ഓർത്തിരിക്കേണ്ടത് ഡെറിവേറ്റീവ് ഓഫ് സീക്കൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു വൺ ബൈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എസ് സ്ക്വയർ മൈനസ് വൺ. ഫംഗ്ഷൻ സീക്കൻവേഴ്സ് എക്സ് അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് നമ്മൾ ഈ ഗ്രാഫിൽ കാണുന്നത്. സീക്കൻവേഴ്സ് എക്സിൻ്റെ ബ്ലൂ നിറത്തിലുള്ളതും അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫ് റെഡിങ്കിൽ കാണുന്നതും. അപ്പോൾ നമുക്കറിയാം ഇത് എക്സാക്സിന് മുകളിലോട്ടായതുകൊണ്ട് ഡെറിവേറ്റീവിൻ്റെ വാല്യൂ എല്ലായ്പ്പോഴും പോസിറ്റീവ് ആണെന്ന് നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് എപ്പോഴും പോസിറ്റീവ് ആകാൻ വേണ്ടിയാണ് എക്സിന് നമ്മൾ അബ്സല്യൂട്ട് വാല്യൂ കൊടുക്കുന്നതെന്നുള്ളത് നമുക്ക് വളരെ ക്ലിയറാണ് ഈ ഗ്രാഫിൽ നിന്ന്. അപ്പോൾ ഇതാണ് ഇവയുടെ ഗ്രാഫ്. ഇനി നമുക്ക് അവസാനത്തേത് ആറാമത്തേത് കൊസീക്ക് ഇൻവേഴ്സ്
എക്സിൻ്റെ ഡെറിവേറ്റീവ്. സ്റ്റെപ്പ് ആദ്യത്തെ സ്റ്റെപ്പിനൊന്നും വ്യത്യാസമൊന്നുമില്ല. കോസിക് ഇൻവേഴ്സ് എക്സ് എന്ന് എടുക്കാം. അപ്പോൾ കോസിക് ഇൻവേഴ്സ് അല്ലെങ്കിൽ കോസിക് വൈ സീക്വൽ ടു എക്സ് എന്ന് വരും. ഇനി നമുക്ക് അതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് തരും. നമുക്കറിയാം കൊസീക്കിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കൊസീക്ക് വൈ തന്നെ മൈനസ് കൊസീക്ക് വൈ കോട്ട് വൈ ഡി വൈ ബൈ ഡി എക്സ് സീക്വൽ ടു വൺ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഡി വൈ ബൈ ഡി എക്സ് സീക്വൽ ടു മൈനസ് വൺ ബൈ കൊസീക്ക് വൈ കോട്ട് വൈ നമുക്ക് എഴുതാം. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ കൊസീക്ക് വൈ റൂട്ട് ഓഫ് കോട്ട് സ്ക്വയർ വൈ എന്ന് എഴുതാം. ഇനി നമുക്കറിയാം കോട്ട് സ്ക്വയർ വൈ എന്ന് പറയുമ്പോൾ വൺ പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ കോസിക് സ്ക്വയർ തീറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോട്ട് സ്ക്വയർ തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? കോട്ട് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു കോസിക് സ്ക്വയർ തീറ്റ മൈനസ് വൺ എന്ന് എഴുതും. അപ്പോൾ ഇതിനെ നമുക്ക് വൺ ബൈ കോസിക് വൈ ഇൻറ്റു റൂട്ട് ഓഫ് കോസിക് സ്ക്വയർ വൈ മൈനസ് വൺ എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ മൈനസ് വൺ ആണ്, ഇവിടുന്ന് മൈനസ് വൺ, ഇവിടെ മൈനസ് വൺ വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കൊസിക് വൈ ഇൻ്റു റൂട്ട് ഓഫ് കൊസിക് സ്ക്വയർ വൈ മൈനസ് വൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എക്സ് എഴുതാം, ഇവിടെ സ്ക്വയർ മൈനസ് വൺ ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെയും അബ്സല്യൂട്ട് വാല്യൂ എടുക്കുന്നതിന് കാരണം നമുക്കറിയാം. നമുക്കറിയാം കൊസിക്ക് എൻ്റെ ഡൊമൈൻ റേഞ്ചൂടെ നമുക്ക് നോക്കാം. ഈ എക്സ് ബിലോങ് ടു ഡൊമൈൻ ഓഫ് കൊസിക് വൈ നോക്കാം. നമുക്കറിയാം എക്സ് ബിലോങ് ടു കൊസിക് വൈയുടെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ മൈനസ് ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് വൺ ടു വൺ ബൈ. അവിടെ മുമ്പേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എക്സിനെ മൈനസ് വണ്ണും പ്ലസ് വണ്ണും വരാൻ പാടില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എടുക്കാം? ഇതിൻ്റെ എക്സ് ബിലോങ് ടു ആർ മൈനസ് ക്ലോസ് ഇൻ്റർവെൽ മൈനസ് വൺ ടു വൺ കൊടുക്കാം. അപ്പോൾ ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് കൊസിക് ഇൻവേഴ്സ് എക്സ് എന്നുള്ള എങ്ങനെ എടുക്കാം? കൊസിക് ഇൻവേഴ്സ് എക്സ് മൈനസ് വൺ ബൈ അബ്സല്യൂട്ട് വാല്യൂ എക്സ് ഇൻ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൺ വേർ എക്സ് ബിലോങ് ടു ആർ മൈനസ് ക്ലോസ് ഇൻ്റർവെൽ മൈനസ് വൺ ടു വൺ ആണ്. അപ്പോൾ ഇവിടെ ഇനി ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ വരാൻ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം കൊസിക്ക് റേഞ്ച് ഓഫ് കൊസിക്ക് എത്രയാണ്? റേഞ്ച് ക്ലോസ് ഇൻ്റർവെൽ മൈനസ് ഫൈവ് ബൈ ടു ടു ഫൈവ് ബൈ ടു മൈനസ് സീറോ ആണ്. കൊസിക്ക് വൈയുടെ റേഞ്ച് എന്ന് പറയുന്നത് മൈനസ് ഫൈവ് ബൈ ടു ടു ഫൈവ് ബൈ ടു മൈനസ് സീറോ ആണ്. അപ്പോൾ നമുക്കറിയാം ഇത് വരുന്നത് ഫോർത്ത് ക്വാഡ്രന്റും ഫസ്റ്റ് ക്വാഡ്രന്റും. ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഇത് രണ്ടും ക്വാണ്ടിറ്റി എന്താണ്? പോസിറ്റീവാണ്. ഫോർത്തിൽ ഇത് രണ്ടും നെഗറ്റീവ്. അപ്പം ഇത് പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് പോസിറ്റീവ് ആകാം, ഇത് നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവും ആകാം. ഇനി ഏതെങ്കിലും അവസരത്തിൽ എക്സ് നെഗറ്റീവ്, നമുക്കറിയാം ഇതൊരു എപ്പോഴും ഇതൊരു ഇതിൻ്റെ ഡെറിവേറ്റീവ് ഒരു നെഗറ്റീവാണ്. നമുക്ക് ഇനിയിപ്പം ഗ്രാഫ് നമ്മൾ ജിയോജിബ്ര നോക്കുന്നുണ്ട്. അപ്പോൾ ഗ്രാഫ് എപ്പോഴും എക്സ് ആക്സിന് താഴെ ആയതുകൊണ്ട് അത് നെഗറ്റീവാണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതെപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം, കാരണം ഇതുകൂടെ നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആകും. ഏതെങ്കിലും കാരണം വെച്ചാൽ ഈ എക്സ് നമ്മളിവിടെ ഈ കൊടുത്തിരിക്കുന്ന എക്സ് നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളെന്ത് കൊടുക്കണം? അബ്സല്യൂട്ട് വാല്യൂ കൊടുക്കും. ഈ കൊസിക് വൈ എന്ന് പറയുമ്പോൾ ചില ദിവസങ്ങളിൽ നെഗറ്റീവ് വരാം, ചിലപ്പം പോസിറ്റീവ് വരാം. അപ്പോൾ ഏത് വന്നാലും ഈ ക്വാണ്ടിറ്റി എപ്പോഴും പോസിറ്റീവ് ആകാൻ വേണ്ടിയാണ് നമ്മളെന്ത് കൊടുക്കുന്നത്? അബ്സല്യൂട്ട് വാല്യൂ എക്സ് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ. അപ്പോൾ നിങ്ങളെ ഇപ്പം അതൊന്നും ഓർത്തില്ലെങ്കിൽ ഈ ബേസിക് റിസൾട്ട് ഈ ആറ് ട്രിഗണോമെട്രിക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഈ കൊസിക് ഇൻവേഴ്സ് എക്സിൻ്റെ ജിയോജിബ്രയും കൂടെ നോക്കാം. അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെയും ഈ ഫംഗ്ഷൻ്റെയും ജിയോജിബ്രയും കൂടെ നമുക്കൊന്ന് ക്വസ്റ്റ്യൻ. ഫംഗ്ഷൻ കൊസിക് ഇൻവേഴ്സ് എക്സും അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫംഗ്ഷൻ്റെ ഗ്രാഫും ബ്ലൂ നിറത്തിലുള്ളതും ആ റെഡിങ്ങിൽ കാണുന്നത് അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ ഗ്രാഫാണ്. ഇത് എക്സ് ആക്സിസിന് താഴെ ആയതുകൊണ്ട് എല്ലായ്പ്പോഴും അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ഇതിൻ്റെ ഡെറിവേറ്റീവിന് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മളവിടെ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ആറ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെയും ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചു. ആദ്യമായി നമ്മൾ പഠിച്ച ഡി ബൈ ഡി എക്സ് സ്ക്വയർ വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ആണ്. വേറെ എക്സ് ബിലോങ് ടു ഓപ്പൺ ഇൻ്റർവൽ മൈനസ് വൺ ടു വൺ ആണ്. രണ്ടാമത് നമ്മൾ പഠിച്ചു ഡി ബൈ ഡി എക്സ് കോസ് ഇൻവേഴ്സ് എക്സ്
മൈനസ് വൺ ബൈ റൂട്ട് ഓഫ് വൺ മൈനസ് എക്സ് സ്ക്വയർ ആണ്. അവിടെ എക്സ് ബിലോങ് ടു മൈനസ് വൺ, ഓപ്പൺ ഇൻട്രോൾ മൈനസ് വൺ ടു വൺ ആണ്. മൂന്നാമത് നമ്മൾ പഠിച്ച ഡിവൈഡ് എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം വൺ പ്ലസ് എക്സ് സ്ക്വയർ ആണ്. എക്സ് ബിലോങ് ടു ആർ ആണ്. നാലാമത് നമ്മൾ പഠിച്ച ഡിവൈഡ് എക്സ് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് മൈനസ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ. അവിടെ എക്സ് ബിലോങ് ടു ആറാണ്, സെറ്റ് ഓഫ് റിയൽ നമ്പറാണ്. അഞ്ചാമത് നമ്മൾ പഠിച്ചു ഡിവൈഡ് എക്സ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. അത് നമ്മൾ പഠിച്ചത് ഇങ്ങനെ വൺ ബൈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് വൺ, വേറെ എക്സ് ബിലോങ് ടു ആർ മൈനസ് ക്ലോസ് ഇൻട്രോൽ മൈനസ് വൺ ടു വൺ. അബ്സല്യൂട്ട് വാല്യൂ ഇവിടെ നമ്മൾ ഇവിടെ അബ്സല്യൂട്ട് വാല്യൂ എടുക്കണം. എക്സ് ബിലോങ് ടു, എക്സ് ബിലോങ് ടു സെറ്റ് ഓഫ് റിയൽ നമ്പർ മൈനസ് ക്ലോസ് ഇൻട്രോൾ മൈനസ് വൺ ടു വൺ ആണ്. ആറാമത്തെ ഡിവൈഡ് എക്സ് ഓഫ് ഹൊസീക്ക് ഇൻവേഴ്സ് എക്സ്, ലാസ്റ്റ് നമ്മൾ പഠിച്ച ഇതാണ്, മൈനസ് വൺ ബൈ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൺ, വേറെ എക്സ് ബിലോങ് ടു, ഇത് തന്നെയാണ് ആർ മൈനസ് ക്ലോസ് ഇൻ്റർവൽ മൈനസ് വൺ ടു വൺ. ഈ ആറ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിരിക്കണം. അതിൽ തന്നെ ഈ സി കൊണ്ട് തുടങ്ങുന്നത് മാത്രം നെഗറ്റീവ് വരുമെന്ന് നമുക്കറിയാം. ഇത് രണ്ടും ഒരു കോമ്പിനേഷൻ ഒരേപോലെ തന്നെയാണ്, മൈനസിന് വ്യത്യാസമേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ ഇവിടെ ഒരു മൈനസിന് വ്യത്യാസമേ ഉള്ളൂ. ഇത് രണ്ടും ഒരു സെറ്റായിട്ട് എടുക്കണം കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട്. ഇത് രണ്ടും ഒരു സെറ്റാണ്. അപ്പോൾ ഇവിടെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ ഈ ഇവിടെ ഒരു മൈനസ് സി കൊണ്ട് തുടങ്ങുന്നതിനെല്ലാം അതിൻ്റെ ഡെറിവേറ്റീവ് മൈനസിൽ തുടങ്ങുന്നു എന്ന് മാത്രം കരുതിയായിരുന്നു.